പി എസ് സി നോട്ട്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ച് പി എസ് സി വജ്ര ജൂബിലി പതിപ്പിൽ വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളാണ് എടുക്കാൻ പോകുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് തിരുവനന്തപുരത്തെ കേരളത്തിൻ്റെ തലസ്ഥാനം ആക്കണമെന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തിരുവനന്തപുരത്തെ കേരളത്തിൻ്റെ തലസ്ഥാനമാക്കണമെന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ തിരുവനന്തപുരം കേരളത്തിലെ തലസ്ഥാനമായപ്പോൾ അതേ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ഉയർന്ന നഗരങ്ങളാണ് എറണാകുളം തൃശ്ശൂർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമായപ്പോൾ അതേ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ഉയർന്ന നഗരങ്ങളാണ് എറണാകുളം തൃശൂർ മാഹി എന്ന പേരിൽ ദ്വീപ് രാജ്യമാണ് സെയ്ഷൽസ് മാഹി എന്ന പേരിൽ ദ്വീപുള്ള രാജ്യം സെയ്ഷൽസ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായി കണിക്കൊന്നയുടെ ആംഗലേയ നാമമാണ് ഇന്ത്യൻ ലബർണം കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്നയുടെ ആംഗലേയ നാമം ഇന്ത്യൻ ലബർണം കണിക്കുന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാസിയ ഫിസ്റ്റുല കണിക്കുന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല ഒന്നുകൂടെ നോക്കാം തിരുവനന്തപുരത്തിനെ കേരളത്തിൻ്റെ തലസ്ഥാനമാക്കണമെന്ന നിർദ്ദേശം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തിരുവനന്തപുരം തലസ്ഥാനമായപ്പോൾ അതേ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന ആവശ്യമുന്നയിച്ച സ്ഥലങ്ങളാണ് എറണാകുളം ഇടുക്കി മാഹി എന്ന പേരിൽ ദ്വീപ് രാജ്യമാണ് സീഷൽസ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായി കണിക്കുന്നയുടെ ഇംഗ്ലീഷ് നാമമാണ് ഇന്ത്യൻ ശാസ്ത്രീയ നാമം കാഷിയ ഫിസ്റ്റുല കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ് തെങ്ങിൻ്റെ നാമം കോക്കസ് ന്യൂസിഫറ തെങ്ങ് ഏത് സസ്യ കുടുംബത്തിലെ അംഗമാണ് അരക്കേസിയ തെങ്ങ് ഏത് സസ്യ കുടുംബത്തിലെ അംഗമാണ് അരക്കേസിയ തെങ്ങ് ദേശീയ വൃക്ഷമായ രാജ്യം മാലിദ്വീപ് തെങ്ങ് ദേശീയ ദേശീയവൃക്ഷമായ രാജ്യം മാലിദ്വീപ് വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായ മറ്റൊരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായ മറ്റൊരു സംസ്ഥാനം അരുണാചൽ പ്രദേശ് കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആന ഉൾപ്പെടുന്ന കുടുംബമാണ് എലിഫൻറ്റിടെ ആന ഉൾപ്പെടുന്ന കുടുംബം എലിഫൻറ്റിടെ ഉൾപ്പെടുന്ന ഓർഡർ പ്രൊബോസിഡിയ ഓർഡർ പ്രൊബോസിഡിയ ഉൾപ്പെടുന്ന കുടുംബം എലിഫൻറ്റിടെ ഓർഡർ പ്രൊബോസിഡിയ ഐവറിക്കോസ്റ്റിൻ്റെ ദേശീയ മൃഗമാണ് ആഫ്രിക്കൻ ആന ഐവറി ഐവറിക്കോസ്റ്റിൻ്റെ ദേശീയ മൃഗം ആഫ്രിക്കൻ ആന കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ ശാസ്ത്രീയ നാമം യുട്രോപ്ലസ് സുറാറ്റൻസിസ് ഇന്ത്യയെ കൂടാതെ കരിമീൻ കാണപ്പെടുന്ന മറ്റൊരു രാജ്യമാണ് ശ്രീലങ്ക ഇന്ത്യയെ കൂടാതെ കരിമീൻ കാണപ്പെടുന്ന മറ്റൊരു രാജ്യം ശ്രീലങ്ക കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് പ്രഖ്യാപിച്ച കൃഷിമന്ത്രിയായിരുന്നു വി എസ് സുനിൽകുമാർ പ്രഖ്യാപിച്ചത് അന്നത്തെ കൃഷിമന്ത്രിയായ വി എസ് സുനിൽകുമാർ കേരളത്തിലെ വാർഷിക ശരാശരി താപനിലയാണ് ഇരുപത്തഞ്ച് ഡിഗ്രിക്കും ഇരുപത്തേഴ് ഡിഗ്രിക്കും ഇടയ്ക്ക് കേരളത്തിലെ വാർഷിക ശരാശരി താപനില ഇരുപത്തഞ്ച് ഡിഗ്രിക്കും ഇരുപത്തേഴ് ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്ക് സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ്റമ്പത് അടി ഉയരമുള്ള പ്രദേശം മലനാട് സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ്റമ്പത് അടി ഉയരമുള്ള പ്രദേശം മലനാട് ഇട ഇടനാട് ഇരുപത്തഞ്ചിനും അടിക്കും ഇടയിൽ തീരപ്രദേശം ഇരുപത്തഞ്ചടിക്ക് താഴെ ഇരുപത്തഞ്ചിനും ഇരുന്നൂറ്റമ്പതും അടിക്ക് ഇടയിൽ ഇട ഇടനാട് തീരപ്രദേശം ഇരുപത്തഞ്ചടിക്ക് താഴെ കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കേരളത്തിൻ്റെ തെക്കുവടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കിഴക്ക് പടിഞ്ഞാറ് ശരാശരി വീതി അറുപത് കിലോമീറ്റർ കേരളത്തിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ശരാശരി വീതി അറുപത് കിലോമീറ്റർ ആണ് ശരാശരി വീതി ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ ഇടുക്കി എറണാകുളം നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ശരാശരി വീതി ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ ഇടുക്കി എറണാകുളം നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലകൾ തിരുവനന്തപുരം കാസർഗോഡ് കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം ജില്ലയായിട്ടും കാസർഗോഡ് കണ്ണൂർ ജില്ലയായിട്ടും മലമ്പ്രദേശമില്ലാത്ത കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ മലമ്പ്രദേശമില്ലാത്ത ജില്ല ആലപ്പുഴ കേരളത്തിൻ്റെ ശരാശരി ആയുധൈർഘ്യം എഴുപത്തൊന്ന് വയസ്സാണ് ശരാശരി ആയുധൈർഘ്യം എഴുപത്തൊന്ന് പുരുഷന്മാർക്ക് എഴുപത്തൊന്നും സ്ത്രീകൾക്ക് എഴുപത്തിമൂന്ന് പോയിന്റ് ആറ് രണ്ടും കേരളത്തിൻ്റെ സാക്ഷരത തൊണ്ണൂറ്റിമൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് പുരുഷന്മാരുടെ സാക്ഷരത തൊണ്ണൂറ്റാറ് പോയിൻറ്റ് പൂജ്യം രണ്ട് സ്ത്രീകളുടെ സാക്ഷരത തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഒൻപത് എട്ട് കേരളത്തിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ എണ്ണം നാല് റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ എണ്ണം നാല് റെയിൽവേ സ്റ്റേഷനുകളുടെ എണ്ണം നൂറ്റി എൺപത്തി എട്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ എണ്ണം നൂറ്റി എൺപത്തി എട്ട് അടുത്തതായി കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെ ജില്ലയിലാണ് നോക്കാം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് മങ്കയം കാളക്കയം മീൻമുട്ടി വാഴവന്തോൾ കൊമ്പൈക്കാണി മങ്കയം കാളക്കയം മീൻമുട്ടി വാഴവന്തോൾ കൊമ്പൈക്കാണി കൊല്ലം ജില്ലയിലെ വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിൽ പാലരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ടയിലെ വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട കോട്ടയം ജില്ലയിലെ വെള്ളച്ചാട്ടമാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം അരുവിക്കുഴി വെള്ളച്ചാട്ടം കോട്ടയം ജില്ല ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ വെള്ളച്ചാട്ടങ്ങളേതൊക്കെയാണെന്ന് നോക്കാം ചീയപ്പാറ തൊമ്മൻകൂത്ത് കീഴാർക്കൂത്ത് തേന്മാരിക്കൂത്ത് തൂവാനം വാളറ ലക്കം ചിന്നക്കനാൽ പെരിയക്കനാൽ ആറ്റുകാട് അഞ്ചുരുളി നായങ്കാട് വളഞ്ചങ്കാനം ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് ഇതൊക്കെ ചീയപ്പാറ തൊമ്മൻകൂത്ത് കീഴാർകുത്ത് തേന്മാരിക്കുത്ത് തൂവാനം വാളറ ലക്കം ചിന്നക്കനാൽ പെരിയക്കനാൽ ആറ്റുകാട് അഞ്ചുരുളി നായങ്കാട് വളഞ്ചങ്കാനം എറണാകുളം ജില്ലയിലെ ഒരു വെള്ളച്ചാട്ടമാണ് മൂലംകുഴി മൂലംകുഴി വെള്ളച്ചാട്ടം എറണാകുളം തൃശ്ശൂർ ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ ആതിരപ്പള്ളി വാഴച്ചാൽ പെരിങ്ങൽക്കൂത്ത് ഇലഞ്ഞിപ്പാറ തൃശ്ശൂർ ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ ആതിരപ്പള്ളി വാഴച്ചാൽ പെരിങ്ങൽക്കൂത്ത് ഇലഞ്ഞിപ്പാറ മലപ്പുറം ജില്ലയിലെ വെള്ളച്ചാട്ടമാണ് ആഠ്യൻപാറ ആഠ്യൻപാറ വെള്ളച്ചാട്ടം മലപ്പുറം പാലക്കാട് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ ദോണി സീതാർകുണ്ട് പാത്രക്കടവ് മീൻവല്ലം പാലക്കാട് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ ധോണി സീതാർകുണ്ട് പാത്രക്കടവ് മീൻവല്ലം കോഴിക്കോട് ജില്ലയിലെ വെള്ളച്ചാട്ടമാണ് തുഷാരഗിരി തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് വയനാട് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ കാന്തൻപാറ സൂചിപ്പാറ ചെതലയം മീൻമുട്ടി കാന്തൻപാറ സൂചിപ്പാറ ചെതലയം മീൻമുട്ടി വയനാട് ജില്ലയിലെ വെള്ളച്ചാട്ടം കണ്ണൂർ ജില്ലയിലെ വെള്ളച്ചാട്ടമാണ് അളകാപുരി വെള്ളച്ചാട്ടം അളകാപുരി വെള്ളച്ചാട്ടം കണ്ണൂർ ജില്ലയിൽ